പ്രിയേക ദൈവതരനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ തിരുപ്പിറവിയും തിരിച്ചറിവുകളും എന്ന ക്രിസ്തുമസ് ധ്യാന ചിന്തകളുടെ ഇരുപത്തി ഒന്നാമത്തെ ദിവസത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് ഒരിക്കൽ ഒരു കവി ഒരു കുയിലിനോട് ചോദിച്ചോ നിന്റെ ജീവിതത്തെ കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത് പറഞ്ഞു എൻ്റെ നാഥം മനോഹരമായി മറ്റുള്ളവരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം അതേ ചോദ്യം തന്നെ കവി ഒരു മുന്തിരിവള്ളിയോടും ചോദിച്ചു മുന്തിരിവള്ളി പറഞ്ഞു എൻ്റെ പഴങ്ങൾ മറ്റുള്ളവർക്ക് മധുരം സമ്മാനിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നു അതേ കവി അതേ ചോദ്യം തന്നെ മിന്നാമിനുങ്ങിനോട് ചോദിച്ചു മിനാമിനുങ് പറഞ്ഞു എൻ്റെ വെളിച്ചം മറ്റുള്ളവർക്ക് പ്രകാശമായി തീരുന്നു എന്നുള്ളതാണ് എനിക്ക് എന്നെക്കുറിച്ച് പറയാനുള്ള അഭിപ്രായം കവി ചോദ്യം തുടർന്ന് ചോദിച്ചത് മനുഷ്യനോടായിരുന്നു മനുഷ്യൻ പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ജീവിതം എൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ദുഃഖം കവിയോട് മനുഷ്യൻ കൂട്ട ചേർത്ത് പറഞ്ഞു പോലും ഇതിനു മുമ്പ് നിങ്ങളോട് മൂന്ന് പേര് പറയണത് ഞാൻ കേട്ടു കുയിലിന് അവൻ്റെ നാദം മറ്റുള്ളവരിൽ സന്തോഷ സംഗീതമായി എത്തുന്നു പോലും അവൻ്റെ ശരീരത്തിന് എന്തെങ്കിലും ഒരു ഭംഗിയുണ്ടോ മുന്തിരിവള്ളി അവന്റെ ഫലങ്ങൾ മധുരമായി എത്തുന്ന പോലും തനിയെ നിൽക്കാൻ അവന് ഒരു ശേഷിയുണ്ടോ മിന്നാമിനിങ്ങിന് അവന്റെ വെട്ടം മറ്റുള്ളവർക്ക് പ്രകാശമായി തീരുന്ന പോലും ഇത്തിരി പോർന്ന ഒരു ജീവിയല്ലേ അവൻ കവി കുറച്ച് വെക്കുകയാണ് സത്യത്തിൽ മനുഷ്യന്റെ സങ്കടത്തിന് ഇത് തന്നെയാണ് കാരണം മറ്റുള്ള ജീവികളൊക്കെ അവരുടെ ഉള്ളിലെ നന്മ കണ്ട് ആനന്ദിക്കാൻ ആഹ്ലാദിക്കാൻ തയ്യാറായപ്പോ മനുഷ്യൻ ഉള്ള നന്മ കാണാതെ ഇല്ലാത്തതിനെ ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ് സ്നേഹമുള്ളവരെ ക്രിസ്തുമസ് സന്തോഷത്തിൻ്റെ സദ്വാർത്ഥ സമ്മാനിക്കുന്ന പെരുന്നാളാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയുണ്ടായി എങ്ങനെയാണ് സന്തോഷം കണ്ടെത്തുക കന്നികമറിയാം അമ്മയുടെ ജീവിതത്തിൽ എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ഹോബിയിൽ സന്തോഷിക്കുന്നു എന്ന് പറയാൻ എന്താ ഉണ്ടായിരുന്നെ എന്തിന് സ്വന്തം കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഇടം കിട്ടിയില്ല ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ നാണക്കേടുണ്ടായി ആ കുഞ്ഞിനെയും കൊണ്ട് ഗർഭാവസ്ഥയിൽ ഓടിപ്പോകേണ്ടി വന്നു എന്തിന് ആ കുഞ്ഞിനെ അനേകർ കുരിശിൽ ആണിയടിച്ച് കൊല്ലുന്നത് വരെ കണ്ടു നിൽക്കേണ്ടി വന്നു പക്ഷേ ഇതിനൊക്കെ അപ്പുറം അമ്മ നോക്കിയത് ഇത്രയൊക്കെ ത്യാഗം സഹിച്ചാലും എൻ്റെ ഉദരത്തിൽ പിറന്നത് ദൈവപുത്രനാണ് ഒരുപാട് കഷ്ടതകൾ നമ്മൾ കാണുമ്പോൾ കന്നികമറിയ അമ്മ ജീവിതത്തെ കുറിച്ച് കണ്ടത് എൻ്റെ ദൈവത്തിൻ്റെ മാതാവാകാനുള്ള മഹാഭാഗ്യം എനിക്ക് കിട്ടി അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിൻസ് പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ് എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കാറില്ല എനിക്ക് എന്തൊക്കെ എന്നിൽ അവശേഷിപ്പിക്കാൻ സാധിച്ചു എന്നതാണ് എന്റെ ജീവിതത്തിന്റെ ആനന്ദം ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ ഈ ക്രിസ്തുമസ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതിനോർത്ത് സങ്കടപ്പെടാനല്ല മറിച്ച് ഉള്ളതിനോർത്ത് സന്തോഷിക്ക ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്തുവാനായിട്ട് തീരട്ടെ ഏവർക്കും ക്രിസ്തുമസിന്റെ എല്ലാ നന്മകളും സ്നേഹപൂർവ്വം നേരുന്നു ഷിബുവൻ